തൃശൂർ പാലിപ്പള്ളിയിലെ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗം ഹുസൈന്റെ മൃതദേഹം ഖബറടക്കി. കാട്ടാനകളെ തുരത്താനായി നിയോഗിച്ച സംഘത്തിലെ അംഗമായിരുന്നു കൽപ്പൂർ സ്വദേശി ഹുസൈൻ. സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നിരവധി പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നത്. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു ഖബറടക്കം. തൃശൂർ പാലപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ വനംവകുപ്പ് ദ്രുതകർമ്മസേനാംഗം ഹുസൈൻ്റെ മൃതദേഹമാണ് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഖബറടക്കിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലെത്തിച്ച മൃതദേഹം എരഞ്ഞിമാവിൽ നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ വിലാപയാത്രയായാണ് കൂടരഞ്ഞിലെത്തിയത്. തുടർന്ന് കൂടരഞ്ഞി ടോംസ് ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ചു. രാത്രി 12 മണിയോടെ കാരമൂല ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഖബറടക്കം നടന്നത്. കാട്ടാനകളുടെ അക്രമത്തിൽ പരിക്കേറ്റ ഹുസൈൻ ഒരാഴ്ചയായി ചികിത്സയിലായിരുന്നു. ബുധനാഴ്ച രാത്രിയോടെ ആരോഗ്യസ്ഥിതി മോശമാവുകയും തുടർന്ന് വ്യാഴാഴ്ച പുലർച്ചെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ മരണപ്പെടുകയുമായിരുന്നു. പാലപ്പള്ളി എസ്റ്റേറ്റിനോട് ചേർന്നുള്ള ജനവാസ മേഖലകളിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് പതിവായതോടെയാണ് മുത്തങ്ങയിൽ നിന്ന് 2 കുങ്കിയാനകളെ പത്താഴ്പാറയിലെത്തിച്ചത്. വെറ്ററിനറി സർജൻ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ ആനപ്പാപ്പന്മാർ ഉൾപ്പെടെ 12 അംഗ സംഘമാണ് കുങ്കിയാനകൾക്കൊപ്പം ഉണ്ടായിരുന്നത്. ഈ സംഘത്തിലെ അംഗമായിരുന്നു ഹുസൈൻ. ലിൻഡോ ജോസഫ് MLA, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP ജമീല, ജില്ലാ പഞ്ചായത്ത് അംഗം മുക്കം മുഹമ്മദ്, കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ്, കോഴിക്കോട് വിജിലൻസ് വിഭാഗം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ നരേന്ദ്രബാബു IFS, വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ അബ്ദുൾ അസീസ്, വയനാട് അസിസ്റ്റന്റ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജോസ് മാത്യു, പാലക്കാട് അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് അബ്ദുൽ ലത്തീഫ്, ഫ്ലയിംഗ് സ്ക്വാഡ് DFO KK സുനിൽകുമാർ, ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ M രാജീവൻ, സൗത്ത് വയനാട് ഡിവിഷൻ ഓഫീസർ ഷജിന കരീം തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടെയായിരുന്നു ഖബറടക്കം. CTV പ്രാദേശിക വാർത്ത മുക്കം.